നമസ്കാരം ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പ്രമുഖ സ്കൂൾ ഓഫീസ് ഷൂ മേക്കർ കമ്പനിയായ ബാറ്റ ഇന്ത്യ ലിമിറ്റഡ് ഇന്ന് അഞ്ച് പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനം ഉയർന്ന് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ക്ലോസിംഗ് നൽകി ഇരുപത്തിരണ്ടായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ബാറ്റ ഇന്ത്യ എന്ന കമ്പനി ഇന്ത്യൻ മാർക്കറ്റിൽ അഡിഡാസ് എന്ന കമ്പനിയുമായി ചേർന്ന് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിൽ എത്തിയേക്കും എന്നുള്ള വാർത്ത വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് ഏഴ് ശതമാനം ഉയർന്നത് അഡിഡാസ് എന്ന കമ്പനിയുടെ കമ്പനിയുമായിട്ടുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് വഴി ബാറ്റ ഇന്ത്യ എന്ന കമ്പനിക്ക് അത്ലറ്റിക്സ് ഷൂ സെഗ്മെൻറ്റിലേക്ക് കൂടി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ സാധിക്കും റീസെൻറ്റ്ലി ബാറ്റാ ഇന്ത്യയുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നിരുന്നു കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ പത്ത് പോയിൻറ്റ് മൂന്ന് ശതമാനം ഇടിഞ്ഞു നൂറ്റി പത്തൊമ്പത് കോടിയിൽ നിന്നും നൂറ്റി ആറ് കോടിയിലേക്കാണ് കമ്പനിയുടെ പ്രോഫിറ്റ് ഇടിഞ്ഞത് കമ്പനിയുടെ റവന്യൂവിൽ ഒന്നേ പോയിൻറ്റ് ആറ് ശതമാനം മാർജിനൽ ഇൻക്രിമെൻറ്റ് മാത്രമാണ് കാണുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് കോടിയിൽ നിന്നും തൊള്ളായിരത്തി അൻപത്തെട്ട് കോടിയിലേക്ക് റവന്യൂ ഉയർന്നു ബാറ്റ ഇന്ത്യ എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന കൺസേൺ കമ്പനിയുടെ സെയിൽസ് വോളിയത്തിലുണ്ടാകുന്നത് തുടർച്ചയായ ഇടിവാണ് ഈ ഇടിവ് മറികടക്കുന്നതിന് വേണ്ടിയായിരിക്കണം അഡിഡാസ് പോലുള്ള വളരെ പ്രശസ്തമായ ബ്രാൻഡുമായി ചേർന്ന് ടാറ്റ സ്ട്രാറ്റജിക് ബാറ്റ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിലെത്തുന്നത് ബാറ്റ ഇന്ത്യ എന്ന കമ്പനിക്ക് എഴുന്നൂറ് സിറ്റികളിലായി രണ്ടായിരത്തി ഒരുന്നൂറിലധികം സ്റ്റോറുകളുണ്ട് കമ്പനി ഫ്രാഞ്ചസി നെറ്റ്വർക്കും എക്സ്പാൻഡ് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടുകൂടി അഞ്ഞൂറിലധികം ഫ്രാഞ്ചസി ഓപ്പൺ ചെയ്യണം എന്നുള്ള ടാർഗറ്റാണ് കമ്പനിക്ക് മുകളിലുള്ളത് ഇന്നത്തെ ദിവസം പ്രൊമോട്ടർ സ്റ്റേക്ക് സെല്ലിംഗ് നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ നാല് ശതമാനത്തോളം ഇടിഞ്ഞ ഒരു സ്റ്റോക്കാണ് ജെ എസ് ഡബ്ല്യു എനർജി ലിമിറ്റഡ് അൻപത്തെണ്ണായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ജെ എസ് ഡബ്ല്യു എനർജി ലിമിറ്റഡ് ഇന്ന് നാല് ശതമാനം ഇടിഞ്ഞ് മുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപ എന്ന ലെവലിലേക്ക് എത്തി പ്രൊമോട്ടർ ജെ എസ് ഡബ്ല്യു എനർജിയുടെ ഒന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനത്തോളം സ്റ്റേക്കുകൾ മുന്നൂറ്റി അൻപത്തിനാല് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഓപ്പൺ മാർക്കറ്റിൽ സെൽ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ജെ എസ് ഡബ്ല്യു എനർജി എന്ന സ്റ്റോക്ക് മൂന്നേ പോയിൻ്റ് എട്ട് ഒന്ന് ശതമാനം ഇടിഞ്ഞു പ്രൊമോട്ടർ സെൽ ചെയ്തെങ്കിലും പ്രമുഖ ഇൻവെസ്റ്റ്മെൻറ് ഗ്രൂപ്പായ ജെ ക്യു ജി പാർട്ട്ണർ എമർജിംഗ് ഫണ്ട് ജെ എസ് ഡബ്ല്യു എനർജിയുടെ പൂജ്യം പോയിൻറ്റ് ആറ് ശതമാനത്തോളം സ്റ്റെക്കുകൾ ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വയർ ചെയ്തിരുന്നു ജെ ക്യു ജി എമർജിംഗ് ഫണ്ടിനെ നയിക്കുന്നത് രാജീവ് ജെയിൻ എന്ന വ്യക്തിയാണ് ജെ എസ് ഡബ്ല്യു എനർജിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി മോശം പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത് ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് നാൽപ്പത്തെട്ട് ശതമാനം ഇടിഞ്ഞ് ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടിയായി മാറുകയും റവന്യൂ മൂന്ന് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനം ഇടിഞ്ഞ് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് കോടിയായി മാറുകയും ചെയ്തു കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് നാൽപ്പത്തി മൂന്ന് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ് ജെ എസ് ഡബ്ല്യു എനർജി ഓട്ടോമൊബൈൽ കമ്പോണൻറ്റ് മാനുഫാക്ചറിംഗ് സെക്ടറിലെ രാംകൃഷ്ണ ഫോർജിങ്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഇന്ന് മൂന്ന് ശതമാനം ഉയർന്ന് അതിൻ്റെ ഫിഫ്റ്റി വീക്ക് ഹൈ ആയ അറുന്നൂറ്റി എന്ന ലെവലിലേക്ക് എത്തി ഒൻപതിനായിരത്തി ഒൻപതിനായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള രാംകൃഷ്ണ ഫോർജിങ്സ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഓഗസ്റ്റ് പതിനാലാം തീയതിയും ഓഗസ്റ്റ് പതിനേഴാം തീയതിയും ലഭിച്ച ഓർഡറിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈംഗ് മുമ്മൻറ്റം വന്നത് ഓഗസ്റ്റ് പതിനേഴാം തീയതി ഒരു യൂറോപ്യൻ കമ്പനിയുടെ കമ്പനിയിൽ നിന്നും നൂറ്റി കോടി രൂപയുടെ കോൺട്രാക്റ്റാണ് രാമകൃഷ്ണ ഫോർജിങ്സ് ലിമിറ്റഡിന് ലഭിച്ചത് ഓഗസ്റ്റ് പതിനാലാം തീയതി നോർത്ത് അമേരിക്കൻ റീജ്യനിൽ റിയർ ആക്സിൽ ട്രാൻസ്മിഷൻ കമ്പോണൻറ്റ് എന്നിവ സപ്ലൈ ചെയ്യുന്നതിനും രാമകൃഷ്ണ ഫോർജിങ്സ് എന്ന കമ്പനിക്ക് നൂറ്റിയേഴ് കോടി രൂപയുടെ കോൺട്രാക്റ്റ് ലഭിച്ചിരുന്നു രാമകൃഷ്ണ ഫോർജിങ്സ് ക്ലാസ് ഫൈവ് ക്ലാസ് സിക്സ് ക്ലാസ് സെവൻ വെഹിക്കിൾസിന് ആവശ്യമായ റിയർ ആക്സിൽ ആൻഡ് ട്രാൻസ്മിഷൻ കമ്പോണൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിലെ അറുപത്തി മൂന്ന് ശതമാനം വർദ്ധിച്ച് എഴുപത്തി ആറ് പോയിൻറ്റ് ഒൻപത് ഏഴ് കോടിയും ടോട്ടൽ റവന്യൂ ഇരുപത്തെട്ട് ശതമാനം വർദ്ധിച്ച് എണ്ണൂറ്റി മുപ്പത്തഞ്ച് കോടിയുമായി ഉയർന്നിരുന്നു കമ്പനി റിയർ ആക്സിൽ ട്രാൻസ്മിഷൻ കമ്പോണൻസ് കൂടാതെ മറ്റ് ഓട്ടോമൊബൈൽ കമ്പോണൻറ്റ് സെഗ്മെൻറ്റിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി മൾട്ടിടെക് ഓട്ടോ പ്രൈവറ്റ് ലിമിറ്റഡ് മാൽ മെറ്റാലിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ രണ്ട് കമ്പനികളെ കൂടി ജൂലൈ മാസത്തിൽ അക്യൂർ ചെയ്തു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ രാമകൃഷ്ണ ഫോർജിങ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് കവറേജ് ടോപ്പ് കവർ ഷിഫ്റ്റ് സിലിണ്ടർ അസംബ്ലി ഗിയർ ഡിഫറൻഷ്യൽ കേസ് ഡിഫറൻഷ്യൽ കവർ തുടങ്ങിയ തുടങ്ങിയ കമ്പോണൻറ്റ് റേഞ്ചിലേക്ക് കൂടി വർദ്ധിച്ചിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്